അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു നൈറ്റ് വ്ളോഗാണ്. അപ്പോൾ വലിയ എന്താ പറയുക, ഞാൻ നാലാങ്കേരിയിലാണ് ഉള്ളത്. നാലാങ്കേരിയിൽ നിന്ന് റിയാസ്ക വന്നിട്ടുണ്ടായിരുന്നു തലേന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പിറ്റേന്ന് രാവിലെ തന്നെ നാലാങ്കേരി എത്തിയിട്ടുണ്ട്. അപ്പോൾ പകലൊന്നും വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല. രാത്രിയായപ്പോൾ വിചാരിച്ചു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ചെറിയ രാത്രിയിലുള്ള ചെറിയൊരു കുറച്ച് കാര്യങ്ങളായിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ ആയിഷു അസ്ലി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, റിയാസ്ക്ക് ഇസും കൂടി, അതായത് പെങ്ങളെ മോനും കൂടിയിട്ട് വണ്ടിൻ്റെ എന്തൊക്കെയോ ശരിയാക്കുന്നുണ്ട്. വണ്ടിൻ്റെ എന്തൊക്കെയോ ശരിയാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്, എന്തൊക്കെയോ ശരിയാക്കുന്നത്, പിന്നെ കഴുകുന്നുണ്ട്, അങ്ങനെ കുറേ പരിപാടികളായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കറികൾ മുറിച്ചെടുക്കുകയാണ്. പിന്നെ രാത്രിക്കായിട്ടുള്ള ഭക്ഷണം, വലിയ സ്പെഷ്യലായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല, ഒറോട്ടി മുട്ടക്കറിയായിട്ടാണ് നമ്മൾ വെക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മുറിച്ചിടുകയാണ് അങ്ങനെ. പിന്നെ എന്താ, നമ്മൾ പാത്രം വെക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ സാധനത്തിൽ എത്തൂല എനിക്ക്. ഞാൻ പിന്നെ ചെറിയ തീരെ നീളമില്ലാത്തതുകൊണ്ട്, തീരെ നീളമില്ല എന്നല്ല, ഒരു ചെറിയൊരു നീളം കുറവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എത്തി വരേണ്ട ആവശ്യമുണ്ട്. പക്ഷേ എനിക്ക് നീളം കൂടുതലുള്ള ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഓക്കെ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ അതൊക്കെ മുറിച്ചിട്ടിട്ട് പിന്നെ നമ്മൾ ഗ്ലാസ് പ്ലേറ്റ് കുറച്ചുള്ള സാധനങ്ങളൊക്കെ കഴുകാൻ വെച്ച് കഴുകിയായിരുന്നു. അപ്പോൾ അത് കഴുകിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ കറിയാക്കാൻ നിൽക്കുകയാണ്. കറിയാക്കാൻ വേണ്ടിയിട്ട് ഇതെന്താ പറയുക, ചീനച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മല്ലിപ്പൊടിയും മുളപൊടിയൊക്കെ വറുത്തിട്ടാണ് നമ്മൾ കറി വെക്കുന്നത്. അങ്ങനെ മല്ലിപ്പൊടിയും മുളപൊടിയൊക്കെ ഇട്ട് 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ 1.5 ടീസ്പൂണ് മുളപൊടിയും ഇട്ടിട്ടുണ്ട്. അങ്ങനെ മുളപൊടിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വറുക്കുന്നത്. ഈ വറുക്കുന്നതിൻ്റെ ഈ ഒരു സ്മെല്ല് അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമാണെന്ന് പറയണേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ലാണ് ഈ ഒരു സ്മെല്ല്. പിന്നെ നല്ല ടേസ്റ്റുമാണ് ഈ വറുത്തിട്ട് വെക്കുന്ന കറി വെച്ചാൽ. അപ്പോൾ നമ്മളങ്ങനെ തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവം വെച്ചാൽ അവിടുത്തെ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള സാധനമാണ്. അതായത് റിയാസ്ഖാൻ ഉമ്മാൻ്റെ സ്പെഷ്യൽ സാധനമാണ്. അപ്പോൾ എനിക്കിങ്ങനെയാണ് ആക്കുക എന്നുള്ള പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാക്കുന്നത്, ഞാനിങ്ങനെയൊന്നല്ല ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളത് നല്ലോണം കുറച്ചും കൂടി ഇളക്കിയിട്ട് നല്ല മസാലയ്ക്ക് എല്ലാ സ്ഥലത്തും പിടിച്ചിട്ട് നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് മുട്ടയാണ് ഇടുന്നത്. മുട്ട എന്താ ഇടുമ്പം തന്നെ നമ്മൾ ആദ്യം തന്നെ നേരെ ചീനച്ചട്ടിയിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുകയല്ല ചെയ്യുക. ഞാൻ കോപ്പയിൽ എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് കോപ്പയിൽ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഒന്ന് അങ്ങനെ കോപ്പയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ അങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മൾ കോപ്പയിൽ ഒഴിച്ചിട്ട് നേരെ അതിലേക്ക് ഒഴിച്ചു. അങ്ങനെയാണ് ഞാൻ അധികം ചെയ്യാറുള്ളത്. പിന്നെ നാലാങ്കേരിന്നും അങ്ങനെ തന്നെയാണ്, അവരും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ മുട്ടൻ്റെ ഒഴിച്ച കോപ്പി നല്ലവണ്ണം അടിപൊളിയായിട്ട് കഴുകി വെച്ചു. പിന്നെ അത് ആ അടിപൊളി മുട്ടക്കറി ഇങ്ങനെ തളിച്ച് തളിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി ഒറോട്ടിയും ആയിട്ടുണ്ട്. ഒറോട്ടിയും മുട്ടക്കറിയും നല്ല കോമ്പിനേഷനല്ലേ? അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച മുട്ടക്കറി ആകുമ്പോൾ വേറെ തന്നെ ഒരു കോമ്പിനേഷൻ, മുളകിട്ടത് വേറെ തന്നെ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വരയത്ത് വന്ന് നോക്കുമ്പോൾ ഉപ്പിയും മക്കളും കൂടിയുണ്ട്. നല്ല കളിയിലാണ്. കുറേ അതിൻ്റെ ഇടയിൽ അജിലി നല്ല കരച്ചിലും കരഞ്ഞു. അപ്പോൾ അജിലി എന്തെങ്കിലും തൊട്ടേനും എടുത്തേനും കരയുന്നതാണ്, വേറെ കാര്യങ്ങളായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ വെറുതെ ഇങ്ങനെ കരയാം. പിന്നെ ഞാൻ എല്ലാവരും കൂടി റൂമിലേക്ക് വായിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ ഫുള്ള് ക്ലീനാക്കാനുണ്ടായിരുന്നു. അങ്ങനെ ക്ലീനാക്കുകയാണ്. ക്ലീനാക്കാൻ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ കളിച്ചാനും കാര്യങ്ങളാണ് കൂടുതലുണ്ടാവുക, വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ കുട്ടികൾ കളിക്കുന്ന സാധനങ്ങളും അതൊക്കെയാണ്. പിന്നെ അവർ കഴിക്കുന്ന എന്തെങ്കിലും മിഠായിയോ പിന്നെ എന്തെങ്കിലും ചായക്കടികളൊക്കെയാണ് കൂടുതലായിട്ടുണ്ടാവുക. ബാക്കി അങ്ങനെ കൂടുതലായിട്ട് നമ്മളെ ക്ലീനാക്കാനൊന്നും ഉണ്ടാവില്ല. പിന്നെ രാത്രി അടിച്ചുവാരെന്നൊക്കെ പറയുന്ന കേൾക്കാം, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇതിങ്ങനെ തന്നെ ഇട്ടിട്ട് കിടക്കുമ്പോൾ നമുക്ക് അതിന് എന്തോ ഒരു മനസ്സമാധാനമൊക്കെ ഇടല്ലേ. അപ്പോൾ നമ്മളങ്ങനെ അതൊക്കെ ക്ലീനാക്കിയിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഇതാ നല്ല മുട്ടക്കറിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളത് കഴിക്കാൻ വേണ്ടി, നമ്മളെ നാലാങ്കയിലെ കാര്യം എന്ന് വെച്ചാൽ ഫുഡൊക്കെ അപ്പോൾ ചൂടോടെ കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. നമ്മൾ ആ സമയം ആകുമ്പോഴേക്കെ ഫുഡ് ആവും ചെയ്യുള്ളൂ. പിന്നെ ഞാനിത് പ്ലേറ്റ് എടുത്ത് വെക്കാൻ നോക്കുമ്പോൾ ഒരു കൂറ എന്തോ സാധനം വന്നിട്ട് പാറി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പാഞ്ഞതാണ്. പിന്നെ നമ്മളെ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ച് നമ്മളെ അടുക്കളയിൽ ഓഫീസ് റൂമിലേക്ക് നേരെ ഒരു ചെറിയൊരു വാതിൽ പോലെ ആയിട്ടാണ് ചെറിയൊരു വാതിൽ തുറക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഇത് എന്ന് വെച്ചാൽ ഭക്ഷണം നമുക്ക് ഈസി ആയിട്ട് അങ്ങ് വെക്കാനും പറ്റും, അവിടുന്ന് ഫുഡ് കഴിക്കാനും പറ്റും. അങ്ങനെ രീതിയിലാണ്. പിന്നെ നമ്മളെ ഇസുവിൻ്റെ എന്താ പറയുക, സ്കൂളിൽ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാട്ടും പ്രസംഗമൊക്കെ പഠിക്കുന്ന തിരക്കില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ തെറ്റ് ശരിയും തെറ്റും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. തെറ്റ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് പറയേണ്ടത്, തെറ്റാണോ ശരിയാണോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാനൊരു സംഭവം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഒരു അടിപൊളി വാൾപേപ്പറാണ്, നമ്മൾ മീഷോ എന്ന് വാങ്ങിയതാണ്.
പക്ഷേ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓരോരോ അവയവങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിലെ ശ്വാസകോശം, കിഡ്നി, നമ്മളെ പിന്നെ ഗർഭപാത്രം, മൂത്രസഞ്ചി, അങ്ങനെയൊക്കെ ആയിട്ടുള്ള നമ്മളെ എന്താ പറയുക ഓരോരോ അവയവങ്ങളായിട്ടുണ്ട്. പിന്നെ അതാ ഇവന് പാടുന്നുണ്ട്, കുറച്ച് നിങ്ങൾ കേട്ടോക്ക്. കപ്പലകത്തൊരു കള്ളനിരുന്ന എപ്പോഴും ഇല്ലൊരു സുഖമറിയണം, വീട്ടിലിരിക്കാൻ തരമില്ലെന്ന കാട്ടിലിരിക്കാൻ പണ്ടൊരു കാലം, കാട്ടിൽ ചെന്നും കൊന്നു പറിക്കും കൂട്ടമതിപ്പോൾ ഉണ്ടായി വന്നു, നാലു പണത്തിന് മുതലുണ്ടെന്ന വീട്ടിലിരിപ്പാൻ എഴുതല്ലേതും, നല്ല മനോഗണമുള്ള ജനത്തിന് കൊല്ലാൻ നിന്നൊരു മടിയില്ലേത്. സംഭവം എന്താ വെച്ചാൽ കവിതക്കും മാപ്പിളപ്പാട്ടിനുണ്ട് എന്ന് പറഞ്ഞു, അതുകൊണ്ട് കവിതയും മാപ്പിളപ്പാട്ടും പഠിക്കുന്ന തിരക്കിലാണ്. അപ്പൊ ആ പാടിയത് കവിതയാണ്. അപ്പൊ മാപ്പിളപ്പാട്ട് അമ്പിളി ചെല്ലുന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പാടാന്ന് വെച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികം ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ പിന്നെ വീഡിയോ എടുക്കൽ കുറച്ച് കുറവായിരിക്കും. പക്ഷെ ഇന്ന് എന്തോ നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ മറന്നു പോയിട്ടില്ല. എന്താണെന്നറിയില്ല മറന്നില്ല. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ ഞാൻ എപ്പോഴും മറന്നു പോകും. ഭക്ഷണം കണ്ടാൽ പിന്നെ നമ്മൾ മറന്നു പോകുന്ന പറഞ്ഞ പോലെ എനിക്ക് ഉറക്കും ഭക്ഷണം. അത് കഴിഞ്ഞിട്ടുള്ള എനിക്ക് ബാക്കി എന്തോ, അതുകൊണ്ട് ആ കാര്യം രണ്ടും ഞാൻ മറന്നു, ആ കാര്യത്തിൽ രണ്ടിലും പിന്നെ ഞാൻ ബാക്കിയെല്ലാം മറന്നു. അങ്ങനെ നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇസൂനി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എല്ലാ കുട്ടികളും നല്ല എല്ലാ പരിപാടിക്കൊക്കെ നിൽക്കും, നീയും നല്ല അടിപൊളിയായിട്ട് നിൽക്കണം. നമ്മളൊക്കെ പണ്ടൊക്കെ എല്ലാ പരിപാടിക്കും നിന്നു പറഞ്ഞിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടിങ്ങനെ പറയാനാണ് അവനോട്. അവന് പിന്നെ ഞാൻ കുറേ കലമ്പൊക്കെ കൊടുത്തു, അവന് നിൽക്കുന്നില്ല പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ കുറേ കലമ്പൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക കണ്ടോ, ഞാൻ ഭയങ്കര സീരിയസാണ്, ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പിന്നെന്താ, പിന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു, പിന്നെ രാത്രിയാണ് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇപ്പം നല്ലവണ്ണം തടിയും കൂടിയതുകൊണ്ട് കുറച്ചേ കഴിച്ചുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് പോവാണ്. പാത്രം കഴുകാൻ വേണ്ടിയിട്ട് കുറേയൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ പെങ്ങൾ അവിടുന്ന് കഴുകുന്നുണ്ട്, ഞാൻ അടുത്ത് കൊണ്ട കൊടുക്കുകയെ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ സാധാരണ നോർമൽ കുറച്ച് അടിച്ചു വരാണ്ടേനു. ഈ കുട്ടികളൊക്കെ പൊരി ഉണ്ടല്ലോ, നമ്മളെ മക്കാമിൽ പരിപാടി ഉണ്ട്, അതുകൊണ്ട് പൊരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പൊരി നല്ല ഫുള്ള് റൂമിലൊക്കെ ഒക്കെ ഫുൾ ഇതാക്കിയിട്ടുണ്ട്, വിതറിയിട്ടുണ്ട്. അടിച്ചു വരണ്ടെന്ന് വിചാരിച്ചാൽ, പക്ഷേ രാത്രി അടിച്ചു വരാൻ പറ്റും, അടിച്ചു വരണ്ടെന്ന് വിചാരിച്ചാലും നടക്കില്ല. ഇവരെന്തെങ്കിലുമൊക്കെ ആയിട്ട് ആക്കുന്നുണ്ടാവും, അതുകൊണ്ട് പിന്നെ നമ്മളെ പൊരിയൊക്കെ അങ്ങനെ അടിച്ചു വാരിയിട്ട് കളയുക. പിന്നെ രാവിലെ ആയാൽ പിന്നെ നല്ല ഉറുമ്പും കാര്യങ്ങളൊക്കെ വരും, അതുകൊണ്ട് ഒന്നും ചെയ്യാനാവില്ല, അടിച്ചു വാരിയേ പറ്റൂ. അങ്ങനെ നമ്മൾ അതൊക്കെ അടിച്ചു വാരി കഴിയുമ്പോഴേക്കും ഉപ്പിയും മക്കളും നല്ല ഉറക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടോ, അവരൊക്കെ നല്ല ഉറക്ക് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കഥയൊക്കെ പറഞ്ഞ് പിന്നെ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത സാധനങ്ങളാണ്, ഇതൊക്കെ അലമാരിയിൽ നിറക്കേണ്ട സാധനങ്ങളാണ്. പിന്നെ മക്കളൊക്കെ ഉറങ്ങി, അപ്പം അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തു വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ.